ഹലോ, വെൽക്കം ടു സാംസ് കിച്ചൻ ആറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി പെരിക്കാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ കാൽ കപ്പ് തേങ്ങ, രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അത്യാവശ്യം പുളിയുള്ള തൈര്, കട്ടകളെല്ലാം ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ചിടാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് താളിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിപ്പെരിക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.